മഞ്ചേശ്വരം, കാസർഗോഡ് മഞ്ചേശ്വരത്തിൽ നിന്നാണ് പിടിച്ചത്. നമ്മുടെ ടീം ഇപ്പോൾ അവിടെ എത്താറായിട്ടുണ്ട്. കാസർഗോഡ് പോലീസാണ് നമുക്ക് ഹെൽപ്പ് ചെയ്തത്. അവർ നമ്മുടെ ഇൻപുട്സ് രാത്രി തൊട്ട് അവിടെ ടീം തങ്ങുമായിരുന്നു. കോഴിക്കോടും കാസർഗോഡ് ഭാഗത്തോട്ട് മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇൻപുട്സ് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കാസർഗോഡ് പോലീസ് ഫീൽഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു റെയിൽവേ സ്റ്റേഷൻ അടുത്തു നിന്നാണ് ആള് കണ്ടുപിടിച്ചത്. ആ ഇവർ കാസർഗോഡ് ക്രോസ് ചെയ്തിട്ട് കർണാടകയിലൂടെ പോകാൻ നോക്കുമായിരുന്നു. മോട്ടീവ് ഇതിൽ ഓവറാൾ നോക്കുമ്പോൾ ഒരു ഡ്രഗിൻ്റെ ഇടപാട്, ഇവർ ഡ്രഗ് അഡിക്ട്സും ആണ്, ഡ്രഗ് ട്രേഡ് ഉള്ളവരും ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതാണ് നമ്മൾ സംശയിക്കുന്നത്. മൊത്തത്തിൽ ഇവർ ഡ്രഗ് അഡിക്ട്സ് ആണ്, പ്ലസ് ഡ്രഗ് ഡീലിംഗ് കൂടെ ചെയ്യുന്നവരാണെന്ന് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ ടീം അവിടെ ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അവിടെ എത്തും കൊണ്ടുവരും. അതുകൂടെ നമ്മൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇനി കൂടുതൽ ആൾക്കാർ ഈ 302 കേസിലെ മർഡർ കേസിലെ ഇനി ആളുകളുടെങ്കിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ നമ്മൾ നോക്കുന്നുണ്ട്. അർഷാദിനെ ഒരു ഒരു തെഫ്റ്റ് കേസ് കൂടെ ഉണ്ട്. കൊണ്ടോട്ടിയിലെ ഒരു ജ്വല്ലറി കടയിലെ ഒരു മാസം മുമ്പ് തെഫ്റ്റ് ചെയ്തായിരുന്നു. ആ തെഫ്റ്റ് ചെയ്ത് അവിടെ നിന്ന് മുങ്ങി അബ്സ്കോണ്ടിങ് ആണ് ഇയാൾ. അവിടെ കിട്ടാതെ ഇവിടെ കറങ്ങുമായിരുന്നു. ഇവിടെ അബ്സ്കോണ്ടിങ് സിറ്റുവേഷനിലായിരുന്നു ഈ സംഭവം നടന്നത്. ഒഴിവിലാണ് കഴിയുന്നത്. ഇത് രണ്ടാമത്തെ കേസാണ് നമുക്ക് അറിയുന്ന കേസ്. അവിടെ ഒരു കൊണ്ടോട്ടിയിൽ ഒരു കേസുണ്ട്, തെഫ്റ്റ് കേസ്. നമ്മൾ അറിഞ്ഞത് ഇന്നലെയാണ്. പക്ഷേ ബോഡിയുടെ കണ്ടീഷൻ നോക്കുമ്പോൾ ഒരു വിത്തിൻ ലാസ്റ്റ് 48 അവേഴ്സ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതെ, ഇതൊരു സ്പൈക്ക് ഉണ്ട്. ഞാൻ രാവിലെ പറഞ്ഞ പോലെ ഒരു ക്രൈം സ്പൈക്ക് ഓൾ ഓവർ ദ കൺട്രി ഉണ്ട്. കൊച്ചിയിലെ അല്ല, കേരളത്തിലല്ല, എല്ലാ ജില്ലകളിലും എന്നും കേസസ് റിപ്പോർട്ട് ആവുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ പെട്രോളിംഗ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. CCTVs നമ്മൾ വർദ്ധിക്കുന്നുണ്ട്. എല്ലാ ഈ റീസെൻ്റ്ലി നമ്മൾ എല്ലാ റെസിഡൻഷ്യൽ അസോസിയേഷൻസിനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, CCTVs ഒന്ന് മെയിൻ്റനൻസ് ഉറപ്പാക്കണം, CCTVs ഉറപ്പായിട്ട് വെച്ചിരിക്കണം എന്നാണ്. അപ്പോൾ ഈ ഫ്ലാറ്റിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും ആൾക്കാർ വരുന്നു പോകുന്നു. നമ്മൾ റെസിഡൻഷ്യൽ അസോസിയേഷനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും സ്ട്രേഞ്ചർ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ പോലീസിനെ അറിയിച്ചിരിക്കണം. ഇത് ഇത്രയും നടന്നിട്ട് ബഹളം ഉണ്ടായിട്ട് അവിടെ ഒരു കുറച്ച് ഒച്ച ഉണ്ടായിരുന്നു. ഈ സംഭവ സമയത്തല്ലെങ്കിലും അതിന് മുമ്പുള്ള ഒച്ച, അല്ലെങ്കിൽ ആൾ വരും പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു, എന്നിട്ടും പോലീസിനെ അറിയിച്ചിട്ടില്ല ആരും. അതൊരു വലിയ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തന്നെയാണ്. ഇപ്പോൾ റെസിഡൻഷ്യൽ അസോസിയേഷൻസ് എസ്പെഷ്യലി അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സസിലുള്ളവർ എന്തെങ്കിലും ഒരു അസ്വാഭാവികമായിട്ട് കണ്ടു കഴിഞ്ഞാൽ പോലീസിനെ അറിയിക്കണം. അറിയിച്ചാൽ നമ്മളെ റെയ്ഡ് നടത്തും. റെയ്ഡ് നടത്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് കൊച്ചിയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ, പല ഡിസ്ട്രിക്ട്സിൻ്റെ ആൾക്കാർ ഇവിടെ വന്ന് ഇവിടുത്തെ എക്കണോമിക് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ജോലിപരമായിട്ടോ മറ്റെന്തെങ്കിലും ഒരു ഭാഗമായിട്ടോ ആൾക്കാർ വരുമ്പോഴും ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആകുമ്പോൾ ഒരുപാട് സ്ട്രേഞ്ചേഴ്സ് ഉണ്ടാകും. സ്ട്രേഞ്ചേഴ്സ് വരുമ്പോൾ ഒരു ടെനൻ്റ് അഗ്രിമെൻറ്റ് വേണം, ഓണർ ടെനൻ്റ് അഗ്രിമെൻറ്റ് വേണം. ആ ടെനൻ്റ് സബ്ലെറ്റ് ചെയ്യുക, ആ ടെനൻ്റ് ഇനി 10 പേരെ വിളിക്കുക. ഇവിടെ ആൾക്കാർ, ചെറുപ്പക്കാർ, എസ്പെഷ്യലി ചെറുപ്പക്കാർ വരിക പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് റെസിഡൻഷ്യൽ അസോസിയേഷൻ മീറ്റിംഗ്സിൽ നമ്മൾ തന്നെ പറയാറുണ്ട്. അങ്ങോട്ട് നമുക്ക് അറിയിക്കണം. അറിയിച്ചാൽ ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് എ സോഷ്യോളജിക്കൽ സോഷ്യോ സൈക്കോളജിക്കൽ ഇഷ്യൂ ദറ്റ് നീഡ്സ് എ സ്റ്റഡി, ബിക്കോസ് വിത്തൗട്ട് എംപെരിക്കൽ എവിഡൻസ് ഐ കെ നോട്ട് സ്പീക്ക്, ബട്ട് ഇറ്റ് ഈസ് എ ജനറൽ അബ്സർവേഷൻ ആസ് എ പോലീസ് ഓഫീസർ. അതാണ് ഇപ്പോൾ ചോദ്യം നടക്കുന്നത് അവിടെ ഡീറ്റെയിൽസിലോട്ട്. അപ്പോൾ ഈ ഒരു മണിക്കൂർ ആയിട്ടേ ഉള്ളൂ പിടിച്ചിട്ട്. അപ്പോൾ ഹീ ഈസ് നോട്ട് ഇൻ എ നോർമൽ കണ്ടീഷൻ, ഈ ഹിംസെൽഫ് ഈസ് ഇൻ എ ഡിഫറെൻറ്റ് കണ്ടീഷൻ. അപ്പോൾ ചോദ്യം ചെയ്യാൻ ഒരു മെഡിക്കൽ ഇൻസ്പെക്ഷനും മറ്റും എല്ലാം നടക്കുന്നുണ്ട് അവിടെ. വസ്തുക്കൾ സിന്തറ്റിക് ആയിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും അവിടെ എന്തോ സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. കണ്ടാൽ തന്നെ ഒരു ഒരു മണം പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ദറ്റ് ഈസ് എ റെഗുലർ വിസിറ്റിംഗ് ഉണ്ട്, അവിടെ ആൾക്കാർ ഉപയോഗിക്കുന്നു എന്ന ഒരു അവിടുത്തെ സിംപ്റ്റംസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നടന്നാൽ അവിടെ നമുക്ക് അറിയേണ്ടതാണ്. അത് ദറ്റ് ഈസ് a gap actually. The residential association concerned is actually accountable for that. They should inform police.